നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിന് അതിന്റെ മെയിൻ സ്റ്റോറിയിൽ ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത് എ ഫൂളിഷ് ഷെപ്പേർഡ് വന്നു. അത് ഇടയപാലന്റെ കഥയാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ഇടയപാലൻ താമസിച്ചില്ല. അവൻ എന്ത് ചെയ്യും ദിവസേന ഒരു ദിവസം ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഒരു പുൽപ്രദേശത്തേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം ഇവന് ഒരു ബുദ്ധി തോന്നണം, അവിടെയുള്ള ജനങ്ങളൊക്കെ ഒന്ന് പറ്റിച്ചാലെന്നൊരു ചെറിയൊരു ആഗ്രഹം തോന്നണം. അവ എന്ത് ചെയ്യും, ആടുകളെ മേയ്ക്കാൻ പോയിട്ട് ഒരു ദിവസം ഇങ്ങനെയൊന്ന് ആലോചിക്കാൻ ഈ ജനങ്ങളൊക്കെ ഒന്ന് പറ്റിച്ചാലോ, ഗ്രാമത്തിലെ ആളുകളൊക്കെ ഒന്ന് പറ്റിച്ചാലോ ഇങ്ങനെ ഒന്ന് ആലോചിക്കും. അങ്ങനെ അവരൊരു ബുദ്ധി തോന്നും, ആ ഞാൻ ഉറക്കെ കരയാം. ഉറക്കെ കരഞ്ഞു എന്തുണ്ടാവും, ആടുകളൊക്കെ ഓടി വരും. ആ എൻ്റെ ആടിനെ ചിത്രാടിനെ പിടിച്ച് കൊല്ലാനായിട്ട് ഒരു ചെന്നായി വരുന്നുണ്ട്, ഉറക്കെ കരയാം. അപ്പൊ ആടുകളൊക്കെ ഓടി വരും, അപ്പൊ എനിക്ക് അവരെ കളിയാക്കി ചിരിക്കാൻ. അങ്ങനെ ഈ ഇടയെ എന്ത് ചെയ്യും ദേവാലൻ, ഉറക്കെ കരയും, അയ്യോ ഒടിവായോ, ആടുകളെ ഒടിവായോ, എൻ്റെ ചെന്നായ വന്ന് എൻ്റെ ആട്ടിനെ പിടിച്ച് കൊല്ലാൻ വരണം, കൊന്ന് തിന്നാനായിട്ട് വരുന്നത്. എന്ത് ചെയ്യും ഗ്രാമത്തിലെ ആളുകളൊക്കെയും ആ അവരെ ജോലികളൊക്കെ അവിടെ ഇട്ടിട്ട് കുറച്ച് വണ്ടികളും അതൊക്കെ ആയി ചെന്നായിനെ കൊല്ലാനായിട്ട് ഓടി വരും. ഓടി വരുമ്പോ എന്താ എന്തുണ്ടാവാ, ആ ഈ കുട്ടി നിന്ന് ചിരിക്കുന്നു. അപ്പൊ ഇവര് ചോദിക്കും എന്തിനാ ചിരിക്കാൻ പറ്റും, നിങ്ങളെ പറ്റിച്ചു തന്നെ, കേൾക്കുമ്പോൾ എന്ത് ചെയ്യും ജനങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോൾ അവർ പറയാം, അയ്യോ ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ പാടില്ല കേട്ടാ, ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അങ്ങനെ പിറ്റേ ദിവസം എന്തുണ്ടാവും, വീണ്ടും ഈ ഇടയപാലൻ എൻ്റെ ആളുകളെ കൊണ്ടുവന്ന് മേയ്ക്കാനേക്ക് വരും. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ, ശരിക്കും ഒരു ചെന്നായ വരുന്നു. ചെന്നായ വന്നിട്ട് അവൻ്റെ ഒരു ചെറുകാരിനെ ഓടിപ്പിക്കുന്നു എന്തിനെന്ന് കൊന്ന് തിന്നാനായിട്ട്. കാണുമ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷം, ആ കുട്ടി ഉറക്കെ കരയും, അതിവായോ എൻ്റെ ആടിനെ എൻ്റെ ചെന്നായി വന്ന് പിടിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, പൂവില്ല. ആ അവർ പരസ്പരം പറയും, അതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വെറുതെ കരയുന്നത്, വെറുതെ ചെന്നായി പിടിക്കുന്ന ആളുകളെന്ന് വെറുതെ പറയുന്നുണ്ട്, നമുക്ക് ആർക്കും പോകണ്ട. അപ്പം ഈ ആളുകൾ എന്ത് ചെയ്യും, പൂവില്ല. അപ്പം എന്നിട്ടുണ്ടാവുക, ആ ചെന്നായ ഒരു ചെമ്മിനാട്ടുകുട്ടീനെ ഓടിച്ചിട്ട് അതിനെ പിടിക്കും. അതിനുശേഷം അതിനെന്ത് ചെയ്യും, കൊന്ന് തിന്നും. അപ്പൊ ഇത് നമ്മൾ എന്താ മനസ്സിലാക്കണേ, ആ നമ്മളെ ആരെയും പറ്റിക്കാൻ പാടില്ല. നമ്മൾ ആരെയൊക്കെ പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആപത്ത് വരുന്ന ആരും നമ്മളെ സഹായിക്കാനായിട്ട് വരില്ല. അപ്പൊ എൻ്റെ കുട്ടികള് UKG ടേം 2 ലിറ്റിൽ വണ്ടേഴ്സ് എടുക്കാം, പേജ് നമ്പർ 19 എടുക്കാം. എ ഫൂളിഷ് ഷെപ്പേർഡ് ബോയ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ കണ്ട പിക്ചറിൽ കണ്ട, ആ ഇവിടെ നിൽക്കുക ആദ്യത്തെ പിക്ചറിൽ, ആ കുറേ ആളുകളൊക്കെ ഓടി വന്നിട്ട് ആ കുട്ടിയടുത്ത് വന്നിരിക്കണം. അടുത്ത പിക്ചറിൽ എന്താ നോക്കിയാൽ, ആ ഒരു വൂൾഫ് ചെമ്പരാടിനെ പിടിച്ച് കൊന്ന് തിന്നണമെന്നല്ലേ. ഓക്കെ, ടീച്ചറിൻ്റെ ഉള്ളികൾക്ക് വായിച്ചിരാം. എ ഷെപ്പേർഡ് ബോയ് വാണ്ടഡ് ടു മേക്ക് ഫൺ ഓഫ് ഹിസ് വില്ലേജേഴ്സ്. ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ ഒന്ന് പറ്റിക്കുക, അവരൊക്കെ ഒന്ന് കളിയാക്കാന്ന് വെച്ചിട്ട് ആ കുട്ടി ആഗ്രഹിക്കും. ഹി കോൾഡ്, ആ അവൻ ഉറക്കെ വിളിച്ചു പറയും, എ വോൾഫ് ഈസ് കില്ലിംഗ് മൈ ഷീപ്പ്. ആ ഒരു ചെന്നായി വന്ന് എൻ്റെ ഷീപ്പിനെ ചെമ്മരാടിനെ കൊന്നു തിന്നിരുന്നു. പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാനാണ് പറയണത്. ദ വില്ലേജസ് കെയിം റണ്ണിങ്, ആ അവിടെയുള്ള വില്ലേജേഴ്സ് ഗ്രാമവാസികൾ എന്ത് ചെയ്യും, ഓടി വരും. ദ ബോയ് സെഡ് ദാറ്റ് ഹി വാസ് മേക്കിംഗ് ദം ഫോൾസ്, ആ ഞാൻ നിങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിയതാണെന്ന് ആ ബോയ് പറയും. ദി നെക്സ്റ്റ് ഡേ എ വോൾഫ് കെയും ആൻഡ് ചേസ് വൺ ഓഫ് ദി ഷീപ്പ്. ആ അടുത്ത ദിവസം എന്തുണ്ടാവും, വോൾഫ് ശരിക്കും വന്നിട്ട് ഒരു ഷീപ്പിനെ ചേസ് ചെയ്യും എന്നാണ് പറയണേ. ദ ബോയ് ക്രൈഡ്, ആ ബോയ് ഉറക്കെ കരയും, എ വോൾഫ് ഈസ് കില്ലിംഗ് മൈ ഷീപ്പ്, പ്ലീസ് ഹെൽപ്പ് മീ. ആ വോൾഫ് എൻ്റെ ഷീപ്പിനെ കൊല്ലണ്, എന്നെ ഒന്ന് സഹായിക്കണേന്ന് പറയും. അപ്പം എന്താണ്, ദ വില്ലേജേഴ്സ് സെഡ്, ആ ഗ്രാമവാസികൾ പറയും, That boy is making us fools. ആ ബോയ് നമ്മളെ വിഡ്ഢികളാക്കാനാണ് വിളിച്ചു പറയണേ. ലെറ്റ് എസ് നോട്ട് ഗോ ടു ഹിം, ആരും പോണ്ട, അവൻ്റെ വിളി കേട്ടിട്ട് ആരും അവിടെ ചെല്ലണ്ടെന്നാണ് പറയണ. ദ വോൾഫ് കിൽഡ് വൺ ഷീപ്പ് ആൻഡ് ഏറ്റ് ഇറ്റ്, ആ വോൾഫ് എന്ത് ചെയ്യും, ഒരു ഷീപ്പിനെ കൊല്ലും, അത് കഴിഞ്ഞിട്ട് അതിനെ ഭക്ഷിക്കും. ഇവിടെ ഒരു മോറൽ തന്നെ, ആ മോറൽ, ഇറ്റ് ഈസ് ഫൂളിഷ് ടു മേക്ക് പീപ്പിൾ ഫൂളിഷ്. ആ നമ്മൾ ആരെങ്കിലും വിഡ്ഢികളാക്കി കഴിഞ്ഞാൽ നമ്മളും ജനങ്ങളെന്ത് ചെയ്യും, തിരിച്ച് വിഡ്ഢികളാക്കും.
ഓക്കേ എൻ്റെ ഉള്ളിൽ നോക്കി ഇവിടെ ഒരു കോൺവെർസേഷൻ പ്രാക്ടീസ് തന്നിട്ടുണ്ട് സുദീപ് സുബിൻ തമ്മിലുള്ള കോൺവെർസേഷൻ തന്നിട്ടുണ്ട് ഓക്കെ വാട്ട് ഹാപ്പൻ ടു യു ആ നിനക്ക് എന്താ പറ്റിയ എന്താ സംഭവിച്ചതെന്നാണ് സുദീപ് സുബിയോട് ചോദിക്കണേ അപ്പോൾ സുബി എന്താ പറയുക ഐ ഹാവ് എ ഹെഡ് ഡേ ആ എനിക്ക് തലവേദനയാണെന്നാണ് സുബി സുദിയോട് പറയണത് ടീച്ചറിന് പറഞ്ഞ സ്റ്റോറി കുട്ടികൾക്ക് മനസ്സിലായില്ലേ ഏഹ് അതൊന്നും മനസ്സിലാക്കിട്ടില്ല നമ്മൾ ആരെയും പറ്റിക്കാനായിട്ട് പാടില്ല ആവശ്യ കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകണം അല്ലാണ്ട് അനാവശ്യമായിട്ട് വെറുതെ ആരെയും പറ്റിക്കാനൊന്നും പാടില്ല അങ്ങനെ ഉണ്ടായി എന്ത് ചെയ്യും എന്തുണ്ടാവാ ആ നമുക്ക് എനിക്ക് ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയും സഹായിക്കാനായിട്ട് വരില്ല എൻ്റെ കുട്ടികളെ സ്റ്റോറി മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ അതിൻ്റെ കോൺവെർസേഷൻ മനസ്സിലാക്കി വയ്ക്കുക പിന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം ഇഷ്ടത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഓക്കെ.